ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് HTML ഡോക്യുമെന്റ് നമുക്ക് ഇനി എങ്ങനെ എഴുതണം, എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നല്ല നമുക്ക് ഇനി എന്താ പറയാ ഓരോ കമാൻഡ്സ് ഒക്കെ നമുക്ക് എഴുതി നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നോട്ട് പാഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് നോട്ട് പാഡ് നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ ടൈപ്പ് സെർച്ചിൻ്റെ അവിടെ നിങ്ങൾ നോട്ട് പാഡിന് എഴുതി അടിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ട് പാഡ് ഒരു ബുക്കിൻ്റെ ഷേപ്പ് ഉള്ള ഒരു ആപ്പ് കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഒരു വിൻഡോ വരും, നമുക്ക് എഴുതാനുള്ള ഒരു വിൻഡോ വരും. അപ്പം നമ്മൾ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആദ്യം നമുക്ക് എന്ത് കൊടുക്കണം, ആദ്യം നമ്മൾ HTML നിന്ന് എഴുതി കൊടുക്കാം. അപ്പം HTML നിന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്യുന്ന ടാഗും കൂടി നിങ്ങളങ്ങനെ എഴുതി കൊടുക്കാം HTML. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ മറന്നു പോകും HTML അങ്ങനെ എഴുതി ക്ലോസ് ചെയ്യാൻ ചിലപ്പോൾ മറക്കും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മൾ ഇനി കാര്യങ്ങൾ എഴുതും. ഇനി നമ്മൾ എന്താ വേണ്ടത്, അടുത്ത നിങ്ങൾ സ്ട്രക്ചർ പറഞ്ഞിരിക്കുന്നത് ഹെഡാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹെഡ് എഴുതുക, ഹെഡ് എഴുതി അത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഹെഡ് എന്ന് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി എന്ത് വേണം, ഹെഡിന് എന്തിനു വേണ്ടിയിട്ടാണ് ഹെഡ്, നമുക്ക് ടൈറ്റിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഹെഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ടൈറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നു, ദെൻ നമ്മൾ ടൈറ്റിൽ നമ്മൾ ക്ലോസ് ചെയ്യുക. നമ്മൾ ഏത് ടാഗ് ഓപ്പൺ ചെയ്താലും നമ്മൾ അതിൻ്റെ തൊട്ട് താഴെ നമുക്ക് അതിനെ ക്ലോസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് എന്താണ് നമുക്ക് ടൈറ്റിൽ വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എന്താ ടൈറ്റിൽ നമുക്ക് കൊടുക്കാം, നമുക്കിപ്പോൾ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഇപ്പം അതാണല്ലോ കൂടുതലും നടന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് കൊണ്ട് കൊടുത്തു. ഇനി നമുക്ക് ഇനി വേറൊരു സ്ട്രക്ചർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹെഡ് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ബോഡി നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ബോഡി ടാഗ് നമ്മൾ ഓപ്പൺ ചെയ്തു, ദെൻ നമ്മളത് വീണ്ടും നമ്മൾ ക്ലോസ് ചെയ്തു, ബോഡി നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പേജിനകത്ത് വൈറ്റ് പേജിനകത്ത് എന്തൊക്കെയാണ് കാണേണ്ടതെന്നുള്ളതാണ്. അപ്പം നമുക്ക് വെറുതെ നമുക്ക് ജസ്റ്റ് കൊടുക്കാം എന്താണ് ഹലോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഹലോ എവ്രി വൺ എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പം നമ്മൾ ചെറിയൊരു എക്സാമ്പിൾ പോലെ നമ്മൾ എഴുതി ഒരു നോട്ട് പാഡിനകത്ത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ നമുക്ക് സേവ് ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇവിടെ വെറും അൺടൈറ്റിൽഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ ഇതിനെ സേവ് ചെയ്യണം. നമ്മൾ ഈ നോട്ട് പാഡ് ഈ പേജിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഫയൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു, ദെൻ സേവ് ബട്ടൺ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വരും. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചെയ്യുന്ന എല്ലാം കോഡും അല്ലെങ്കിൽ എല്ലാം പ്രോഗ്രാംസും നിങ്ങളുടെ പേഴ്സണലായിട്ട് ഒരു ഫോൾഡറിനകത്ത് ആക്കി വയ്ക്കണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവ് ഒരിക്കലും ഡെസ്ക്ടോപ്പിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഒരിക്കലും സേവ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നിങ്ങളുടെ ഡ്രൈവ് എടുക്കാം. ഇപ്പം എനിക്ക് ഇതിനകത്ത് ഇപ്പോൾ സി മാത്രമേ ഡ്രൈവ് ഉള്ളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ലാപ്പിനകത്ത് അല്ലെങ്കിൽ സിസ്റ്റത്തിനകത്ത് സിയും ഡിയും ഒക്കെ കാണും. അപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ഡ്രൈവിനകത്ത് നിങ്ങളതിനെ എന്ത് ചെയ്യണം, സേവ് ചെയ്ത് വയ്ക്കണം. അപ്പം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ എനിക്കിപ്പോൾ സി മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനകത്ത് സിക്കകത്ത് ഞാൻ ഓക്കെ ഞാൻ സിക്കകത്തല്ല ഞാൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ഇതിനകത്താണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഡോക്യുമെന്റ്സിനകത്ത് ഇപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിന് ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ഞാനിത് ഇപ്പോൾ ബികോം എന്ന് പറഞ്ഞ് ഞാനൊരു ഫോൾഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ എക്സാമ്പിൾസ് ആണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി അപ്പോൾ ഫോൾഡർ ഓപ്പൺ ചെയ്തു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു ഫോൾഡർ ഉണ്ടാക്കണം. ഫോൾഡർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ, നിങ്ങളിപ്പോൾ ഡ്രൈവ് എടുത്തു. ഇപ്പോൾ നിങ്ങളെ ഈ ഡ്രൈവ് ഉണ്ടെന്ന് ചോദിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം സിക്കകത്ത് വെച്ചോളാം. സിക്കകത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ, നമുക്ക് ഡിയോ ഇയോ ഒക്കെ ഡ്രൈവ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സിക്കകത്ത് എടുത്തിട്ട് നമുക്ക് ന്യൂ ഫോൾഡർ വേണമെങ്കിൽ ഇവിടെ തന്നെ എഴുതി കാണിക്കും ന്യൂ ഫോൾഡർ. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഫോൾഡർ വരും. ഇനി നിങ്ങൾക്ക് പേര് കൊടുക്കാം, എന്താണ് HTML എന്നുള്ള ഒരു പേര് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അത് ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മളൊന്നും സേവ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, താഴെ ഫയൽ നെയിം കൊണ്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ അത് ഡീഫോൾട്ടായിട്ട് എടുക്കുന്നത് .txt എന്നായിരിക്കും.
ഡോക്യുമെന്റിന്റെ എക്സ്റ്റെൻഷൻ ആണ് ഇത് ഡോട്ട് ടി എക്സ് ടി എന്ന് പറയുന്നത്. ഇപ്പോൾ ഓരോന്നിനും നമുക്ക് ഓരോ എക്സ്റ്റെൻഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എച്ച് ടി എം എൽ ആയതുകൊണ്ട് ഇതിന്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഫയൽ നെയിമിന്റെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഡോട്ട് എച്ച് ടി എം എൽ ആണ്. അപ്പൊ നമ്മുടെ എക്സ്റ്റെൻഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഡോട്ട് എച്ച് ടി എം എൽ ആണ്. ഇത് നമ്മുടെ എക്സ്റ്റെൻഷൻ. അപ്പൊ നിങ്ങളോട് ചോദിക്കാം എച്ച് ടി എം എൽ എക്സ്റ്റെൻഷൻ ചോദിക്കുമ്പോൾ ഡോട്ട് എച്ച് ടി എം എൽ. ഇനി നമുക്കൊരു പേര് കൊടുക്കണം. പേര് ഡോട്ടിന്റെ ലെഫ്റ്റ് സൈഡാണ് കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് എന്താ കൊടുക്കുക, നമുക്ക് ഓൺലൈൻ കൊണ്ട് കൊടുക്കാം, ഓൺലൈൻ ഡോട്ട് എച്ച് ടി എം എൽ. അതാണ് നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാമിന്റെ പേര്. ഫയൽ നെയിമിന്റെ അവിടെ നമ്മൾ പേര് കൊടുത്തു. ഇതെന്ത് സേവ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പൊ അത് നിങ്ങളുടെ സേവ് ആയിട്ടുള്ളത് അല്ലേ. ഇനി നിങ്ങൾ ചെയ്തത് കാണണം. ഇപ്പൊ ജസ്റ്റ് അത് നിങ്ങൾ കോഡ് പ്രോഗ്രാം കൊടുത്തേ ഉള്ളൂ, ഇനി അത് നമുക്ക് കാണണം. അപ്പൊ നിങ്ങൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും നിങ്ങളുടെ ഫോൾഡർ എടുക്കാൻ പോകണം. അപ്പൊ നിങ്ങളുടെ ഫോൾഡർ സിക്കകത്ത കിടക്കുന്നുണ്ടായിരുന്നത്, ഞാൻ ഇവിടെ സിക്കകത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ഏതിനകത്തായിരുന്നു എച്ച് ടി എം എൽ എടുക്കാം. ഇപ്പൊ കണ്ടോ, ഇപ്പൊ കിടക്കുന്നത് കണ്ടോ, നോക്കിക്കേ, ഇത് ബ്രൗസറിന്റെ ഷേപ്പിലാണ് കിടക്കുന്നത് അല്ലേ. ഞാൻ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് എന്നുള്ള ബ്രൗസർ ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അത് ഈ ഒരു ചിഹ്നം വന്നിരിക്കുന്നത് അല്ലെ. നിങ്ങളുടെ സിസ്റ്റത്തിനകത്ത് ഏതാണ് ഡീഫോൾട്ട് ആയിട്ട് ബ്രൗസർ കിടക്കുന്നത് അതാണ് അതിനകത്ത് വരിക. ഇപ്പൊ ചിലർക്ക് ഇന്റർനെറ്റ് എക്സ്പ്ലോർ ആയിരിക്കും, ചിലർക്ക് ഗൂഗിൾ ക്രോം ആയിരിക്കും, ചിലർക്ക് ഓപ്പറ ആയിരിക്കും. അപ്പൊ എനിക്കിവിടെ വന്നിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ്. അപ്പൊ നിങ്ങളുടെ പേര് കിടക്കുന്നത് എന്താണോ അവിടെ വെച്ച് നിങ്ങൾ ഇന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇങ്ങനെ ഓപ്ഷൻ, ഇങ്ങനെ ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് വരും, അല്ലെങ്കിൽ നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റിലോട്ടാണ് പോവുക. ഞാനിത് ഓക്കെ കൊടുത്തു. അപ്പൊ എന്റെ നേരെ ഓപ്പൺ ആവുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് എഡ്ജിലോട്ട് പോകും. ഇപ്പൊ കണ്ടോ, നമ്മൾ ചെയ്ത കോഡിന്റെ അതായത് ഔട്ട്പുട്ടാണ് നമ്മളിവിടെ കാണുന്നത്. നമ്മൾ ഹലോ എവരിവൺ മാത്രമായിരുന്നു ബോഡിക്കകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബോഡിക്കകത്ത് കൊടുക്കുന്നത് മാത്രമേ നമുക്ക് ഈ പേജിലോട്ട് വരത്തുള്ളൂ. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു വെബ് പേജ് ആയിട്ട് കാണുന്നത്. ആ വെബ് പേജിനകത്ത് ഇപ്പോ ഹലോ എവരിവൺ എന്ന് കാണും. ഇനി നിങ്ങൾ ടൈറ്റിൽ കൊടുത്തതാണ് എന്ത് ഇവിടെ കാണുന്നത് കേട്ടോ. ടൈറ്റിലാണ് നിങ്ങൾ കൊടുത്തത് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഓൺലൈൻ ഷോപ്പിംഗ് എന്ന് പറയുന്ന ടൈറ്റില് ഹെഡിനകത്ത് നമ്മൾ ടൈറ്റിൽ കൊടുത്തു. ഇനി എന്താ അവിടെ കിടക്കുന്നത്? ഹലോ എവരിവൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡി കേർത്താണ് കിടക്കുന്നത്. അപ്പോ ഇതാണ് അതിന്റെ യു ആർ എൽ എന്ന് പറയുന്നത്. സി എച്ച് ടി എം എൽ ഓൺലൈൻ ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറയുന്ന അതിന്റെ യു ആർ എൽ. ഇതാണ് അഡ്രസ് ബാർ, ഇതിനകത്ത് കിടക്കുന്നതാണ് യു ആർ എൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഒരു പ്രോഗ്രാം നമ്മൾ ചെയ്തു, അത് സേവ് ചെയ്തു, ഇതൊക്കെ മനസ്സിലായി അല്ലെ. ഇനി ഇനിയിപ്പം എല്ലാവരുടെ കയ്യിൽ ലാപ്പ് ഉണ്ടാവണമെന്നില്ല. ഇപ്പോ ലാപ്പ് ഇല്ലാത്തവർക്കും നമുക്ക് ഇപ്പോ മൊബൈലേ ഉള്ളൂ, മൊബൈൽ വെച്ചാണ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഓൺലൈൻ എച്ച് ടി എം എൽ എഡിറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതായത് നമ്മൾ ഗൂഗിൾ എടുക്കാം, ഗൂഗിളിനകത്ത് ഓൺലൈൻ എച്ച് ടി എം എൽ എഡിറ്റർ. ഒരുപാട് എച്ച് ടി എം എൽ എഡിറ്റർ ഓൺലൈൻ ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്നത് ഇത് ഓൺലൈൻ എച്ച് ടി എം എൽ എഡിറ്റർ ആണ്. അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഇത് കിട്ടും. ഇവിടെ ഔട്ട്പുട്ട് കാണുന്നതും ഇവിടെ കോഡാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ പറഞ്ഞ കോഡ് നമുക്ക് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഈ നോട്ട് പാഡ് ഓപ്പൺ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്താൽ മതി. കോപ്പി ചെയ്തിട്ട് കൺട്രോൾ സി അടിച്ചാൽ കോപ്പി ചെയ്യാം. കൺട്രോൾ സി ആണ് നമ്മുടെ ഇതിന്റെ ഷോർട്ട് കട്ട്. കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കൺട്രോൾ സി ആണ്. നമ്മളിവിടെ പേസ്റ്റ് ചെയ്യാം. കൺട്രോൾ വി വെച്ച് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ആ കോഡ് വരും. ഇതിന് തൊട്ടപ്പുറത്ത് അതിന്റെ ഔട്ട്പുട്ട് വരും. നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ എന്ത് വരുന്നു, നമ്മുടെ ഔട്ട്പുട്ട് വരുന്നു. അപ്പൊ ലാപ്പ് ഇല്ലാത്തവർക്ക് നമുക്ക് മൊബൈലിനകത്താണെങ്കിലും മൊബൈലൊക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്. എന്നാലും എല്ലാവർക്കും ലാപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഓൺലൈൻ എച്ച് ടി എം എൽ എഡിറ്റർ വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോ ഇതാണ് എന്ത് നമ്മളൊരു പ്രോഗ്രാം, ഒരു ബേസിക് പ്രോഗ്രാം ചെയ്തു, അതെങ്ങനെ സേവ് ചെയ്യണമെന്ന് പഠിച്ചു. നമ്മൾ സാധാരണ എവിടെയാണ് ചെയ്യുന്നത്, നോട്ട് പാഡിനകത്താണ് ചെയ്യുന്നത്. നോട്ട് പാഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫയലിനകത്ത് പോയി സേവ് കൊടുക്കണം. സേവ് കൊടുക്കേണ്ടത് എന്ത് വെച്ച് കൊടുക്കണം, നമ്മളൊരു പേര് ഡോട്ട് എച്ച് ടി എം എൽ വെച്ചിട്ട് കൊടുക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഒരു പ്രോഗ്രാം എങ്ങനെ എഴുതണം എന്നുള്ളതും സേവ് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്കിപ്പോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഹലോ എവരിവൺ മാത്രം എഴുതിയിട്ടുള്ളൂ. ഇനി ഇതിനെ തന്നെ നമുക്ക് മോഡിഫൈ ചെയ്യാം. അപ്പോ ഇതിനകത്ത് ഞാൻ ചെയ്യുന്നില്ല, അപ്പൊ ഓൺലൈൻ എച്ച് ടി എം എൽ എഡിറ്ററിനകത്ത് ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് നോട്ട് പാഡ് വെച്ച് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നോട്ട് പാഡ് എടുക്കുവാണ്. നോട്ട് പാഡ് എടുത്തു.
നമ്മൾ വീണ്ടും കൺട്രോൾ വി അടിച്ചാൽ വീണ്ടും നമ്മൾ കോപ്പി ചെയ്ത് വീണ്ടും ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താം. അപ്പോൾ ഒരുപാട് കമാൻഡ്സ് ഉണ്ട്. എച്ച് ടി എൽ ടെക്സ്റ്റ് നമുക്ക്, അതായത് ഇതാണ് നമ്മുടെ കാണുന്ന ഭാഗം. ഹലോ എവ്രി വൺ എന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലേ, ഇത് മാത്രമേ കാണുള്ളൂ. ഇതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് വലുതാക്കാൻ പറ്റും, അതുപോലെ ഒന്ന് നമുക്ക് എന്താ പറയുക ബോൾഡ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ അതായത് ചേരിച്ച് എഴുതാം, അണ്ടർലൈൻ ചെയ്യാം, സെൻറ്റർ ആക്കാം, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. അതിനെയാണ് ടെക്സ്റ്റ് കമാൻഡ്സ്. ടെക്സ്റ്റിനെ ഫോർമാറ്റ് ചെയ്യുന്ന കുറച്ച് ടാഗുകൾ ഉണ്ട് നമുക്ക്. അപ്പോൾ അത് ഒരുപാട് ടാഗ്സ് ഉണ്ട്. ഇപ്പോൾ W3Schools.com എന്ന് പറയുന്ന വെബ്സൈറ്റിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരുപാട് എന്താണ് ടാഗ്സുകൾ നമുക്ക് പരിചയപ്പെടാം. എച്ച് ടി എം എല്ലിന്റെ ഒക്കെ ട്യൂട്ടോറിയൽ എന്നാണ്, ഇതിനകത്ത് ഒരുപാട് കമാൻഡ്സ് നമുക്ക് കാണാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് ബോൾഡ് ടെക്സ്റ്റ് ആക്കണമെങ്കിൽ എന്ത് കൊടുക്കണം? ടാഗ് ബി കൊടുക്കണം. ഇനി അതൊരു ഇമ്പോർട്ടൻറ്റ് ടെക്സ്റ്റ് ആണെന്ന് കാണിക്കണമെങ്കിൽ സ്ട്രോങ് കൊടുക്കണം. ഇറ്റാലിക് ആണെങ്കിൽ ഐ എന്ന് കൊടുക്കണം. ദെൻ മാർക്ക്ഡ് ടെക്സ്റ്റ് ആണെങ്കിൽ മാർക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്ന് ബോൾഡ് ആക്കി നോക്കാം. അപ്പൊ നമ്മൾ നോട്ട് പാഡിനകത്ത് ജസ്റ്റ് നമ്മൾ ഈ ഹലോ എവ്രി വണ്ണിനെ തൊട്ട് ഇവിടെ നമ്മൾ ടാഗ് കൊടുക്കുകയാണ് ബി എന്നുള്ള ടാഗ്, ബി ഫോർ ബോൾഡ് എന്നാണ്. ഇത് നമ്മൾ ഓപ്പണിംഗ് ടാഗ് ചെയ്തു. ദെൻ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? ക്ലോസിംഗ് ടാഗ് കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യണം. എപ്പോഴും നമ്മൾ സേവ് ചെയ്യണം. അപ്പൊ ഇത് നമ്മുടെ പുതിയ ടാഗ് ആയതുകൊണ്ട് നമ്മളത് എവിടെ എപ്പോഴും സ്റ്റോ നമ്മൾ സേവ് ചെയ്യേണ്ട നമ്മുടെ ഫോൾഡറിൽ തന്നെയാണ് സേവ് ചെയ്യേണ്ടത്. ഞാനിവിടെ സിക്കകത്ത് നമ്മൾ എച്ച് ടി എം എൽ കൊടുത്തു. ആ എച്ച് ടി എം എല്ലിനകത്ത് തന്നെ ഞാൻ വേറൊരു പേര് കൊടുക്കുവാണ്. ഇപ്പോൾ എന്താ ബോൾഡ് ബോൾഡ് ഡോട്ട് എച്ച് ടി എം എൽ കൊണ്ട് കൊടുക്കാം. ഇത് ഞാൻ സേവ് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുക, എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് വീണ്ടും എടുക്കണം അല്ലേ. നമുക്ക് അതിനെ എന്ത് ചെയ്യണം, റൺ ചെയ്ത് കാണണം അല്ലേ. നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കണ്ടോ, നമ്മുടെ സൈറ്റ് ആ നമ്മൾ ബോൾഡ് ക്രിയേറ്റ് ചെയ്തത് നേരെ നമ്മൾ ബ്രൗസറായിട്ട് മാറി. നമ്മൾ ബോൾഡ് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നേരെ വെബ്പേജിലോട്ട് പോകും. ഇത് ക്ലോസ് ചെയ്യുക. അപ്പം ഇത് ക്ലോസ് ചെയ്തപ്പോൾ ഇത് നോക്കിക്കേ, ഹലോ എവരി വൺ എന്ന് പറയുന്നത് ഇപ്പം എന്തായി മാറി? ബോൾഡ് ആയിട്ട് മാറി. ഇനി വേറെ അടുത്ത ടാഗ്. അപ്പം നിങ്ങൾ ഓരോ ടാഗും നിങ്ങൾ ചെയ്യുന്നത് നോക്കണമെങ്കിൽ നിങ്ങൾ ഈ W3Schools.com നമുക്ക് ഓരോ ടാഗ് നമുക്ക് നോക്കാമെന്നാണ്. ഇപ്പോൾ ഇനി അടുത്ത് നോക്കിക്കേ, സബ്സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ആക്കുന്നത്. സബ്സ്ക്രൈബ് ടെക്സ്റ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും താഴെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് ആക്കുന്നുള്ളത് എങ്ങനെയാണെന്നുള്ളതും നമ്മുടെ ഈ W3Schools.com പറയുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ടെക്സ്റ്റ് എങ്ങനെ ചെയ്തിരിക്കുന്നത് നോക്കിക്കേ, ദിസ് ഈസ് എ സബ്സ്ക്രിപ്റ്റഡ് ടെക്സ്റ്റ് എന്നാണ് കാണിക്കുന്നത്. ഏതാണ് നമുക്ക് സബ്സ്ക്രിപ്റ്റ് ആക്കേണ്ടത് അത് മാത്രം നമുക്ക് ആ ടാഗിനകത്ത് ഇട്ടാൽ മതി. ഇപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ എവ്രി വൺ എന്നുള്ളത് മാത്രം ഞാൻ സബ്സ്ക്രിപ്റ്റ് ആക്കാൻ പോവാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പണിംഗ് ടാഗ് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം, അതിനെ ക്ലോസ് ചെയ്യണം. സബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു. ഇനി ഇനി നമ്മൾ വീണ്ടും പോയി അത് ഫോൾഡറിൽ നിന്ന് പോയി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഇവിടെ ഉണ്ട്, ഇതാണ് റിഫ്രഷ്. ഈ റിഫ്രഷ് ഒന്ന് ചെയ്താൽ മതി. റിഫ്രഷ് ചെയ്തപ്പോൾ എന്താ മാറ്റം വന്നത്? ഹലോ എന്ന് കഴിഞ്ഞിട്ട് എവ്രി വൺ എന്നുള്ളത് താഴെ വന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അങ്ങനെ ഓരോ ഓരോ ഇതൊക്കെ ടെക്സ്റ്റിന്റെ ഫോർമാറ്റുകൾ മാത്രമായിട്ടാണ് കിടക്കുന്നത്. ടെക്സ്റ്റിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഓരോന്നും നിങ്ങൾ നോക്കണം, ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത്, ഓരോ കമാൻഡ്സുകളും നിങ്ങൾ എല്ലാം ഒന്ന് റെഫർ ചെയ്ത് നോക്കണം. ഇപ്പൊ നമുക്ക് നോക്കിയാൽ ഡിഫൈൻ ഡിലീറ്റഡ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോട്ട് പാഡ് എടുക്കാം, ഒരെണ്ണത്തിൽ തന്നെ ചെയ്താൽ മതി, എല്ലാം ഒരു പ്രോഗ്രാമിനകത്ത് തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ഈ ഹലോ എന്നുള്ളതാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നെങ്കിൽ ഇവിടെ ക്ലോസിംഗ് സോറി ഇവിടെ നമ്മൾ ആദ്യം ഓപ്പണിംഗ് കൊടുക്കുക, ഡി ഇ എൽ എന്ന് കൊടുത്തിട്ട് ദെൻ സ്ലാഷ് ഡി ഇ എൽ കൊടുത്തു. ഇനി ഞാനിവിടെ സേവ് ചെയ്യുന്നു. എന്ത് ചെയ്തു കഴിഞ്ഞാലും നമ്മൾ സേവ് ചെയ്യണം, എന്നാൽ മാത്രമേ കാണത്തുള്ളൂ. പിന്നെ ഞാൻ നേരെ ഡ്രൈവിലോട്ട് ആ സി ഡ്രൈവ് വെച്ചിട്ടല്ല ഞാൻ എടുക്കുന്നത്, അല്ലാണ്ട് എവിടെ എടുക്കുന്നത്, നമ്മുടെ ഓൾറെഡി വെബ് പേജ് ഓപ്പൺ ആയിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി. റീഫ്രഷ് ചെയ്തപ്പോൾ കണ്ടോ ഹലോ എന്നുള്ളത് വിട്ടു വന്നു. അതായത് അത് ഡിലീറ്റ് ഇങ്ങനെ കാണിക്കത്തുള്ളൂ. ഹലോ ഡിലീറ്റ് എന്ന് കാണിക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു വിട്ടു വരും. അതാണ് എന്ത് ചെയ്യുന്നത്, ഡിഫൈൻസ് ഡിലീറ്റഡ് ടെക്സ്റ്റ്. അതായത് ഏതാണ് ഏത് ടെക്സ്റ്റ് ആണോ ഡിലീറ്റ് ചെയ്ത് അത് ജസ്റ്റ് ഡിഫൈൻ ചെയ്യുവാണ്. അപ്പൊ ഹലോ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് അവിടെ നമ്മൾ ഡിലീറ്റഡ് ടെക്സ്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി ജസ്റ്റ് അവിടെ ഒരു വര ഇടും.
ഇത്രയാണ് എന്ത് ടെക്സ്റ്റ് ഫോർമാറ്റിംഗിനകത്ത് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ അതെല്ലാം ചെയ്ത് നോക്കണം. ഇപ്പൊ മൊബൈലിലാണെങ്കിൽ നിങ്ങൾ ഓൺലൈൻ HTML എഡിറ്റർ വെച്ച് ചെയ്യാം. ഇനി ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് എടുക്കാം. ഓക്കെ, താങ്ക് യു.